ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് സീരീസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. നമ്മൾ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ, അതിന് മുന്നോടിയായിട്ട് ഞാനൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ക്രിസ്മസ് സീരീസ് അല്ല ഇത്, ആക്ച്വലി അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ആഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഒരു സ്പഞ്ച് കേക്ക്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പഞ്ച് കേക്ക്. സ്പഞ്ച് കേക്ക്സ് ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ സ്പഞ്ച് കേക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതിനെ കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് ഫ്രോസ്റ്റ് ചെയ്യാം, അത് ഐസിങ് ഒക്കെ ചെയ്യാം. അപ്പോൾ സ്പഞ്ച് കേക്ക് എന്ന് പറഞ്ഞാലൊരു സെപ്പറേറ്റ് കാറ്റഗറിയാണ്. ഏതൊരു കേക്കിൻ്റെ ബേസായിട്ട് നമുക്കൊരു ഫ്രോസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യം കൂടിയാണ് സ്പഞ്ച് കേക്ക്. വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ സ്പഞ്ച് കേക്ക് ഓവൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാം എന്നാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഇലക്ട്രിക് അവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ചെയ്ത ഒരു രീതിയാണ് കാണിക്കുന്നത്. കുറച്ച് കാര്യങ്ങളുണ്ട്. സ്പഞ്ച് കേക്ക് എന്ന് പറയുമ്പോൾ സാധാരണ രണ്ട് രീതിയിൽ ചെയ്യും. ബേക്കിംഗ് പൗഡർ ചേർക്കാതെയും സ്പഞ്ച് കേക്ക് തയ്യാറാക്കാം. അതായത് മുട്ടയുടെ വൈറ്റിൻ്റെ ആ ഒരു ഫ്ലഫിനെസ് കൊണ്ടാണത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഒരു മെറാങ് ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ ചെയ്യണം. അതിന് ശരിക്കും പറഞ്ഞാൽ ബേക്കിംഗ് പൗഡർ പോലും ആവശ്യമില്ല. അത് ഞാൻ മറ്റൊരു അവസരത്തിൽ കാണിച്ചുതരാം. ഇന്ന് പക്ഷേ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് വരുന്ന ഒരു സ്പഞ്ച് കേക്ക്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉള്ളൊരു പാത്രം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുക്കർ, ഈ ഒരു സൈസിലുള്ള കുക്കർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പുണ്ടാവണം, അത്രേ ഉള്ളൂ. കുക്കറാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എളുപ്പമാണ്. ഇതിങ്ങനത്തെ ഒരു പാത്രം നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ കായ്പോളയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു പാത്രം, കട്ടിയുള്ളത്. അതായത് ബേസിന് നല്ല കട്ടി ഉണ്ടാവണം. അതാണ് ഈ കുക്കർ എന്ന് പറയുമ്പോഴും അത് ബേസ് നല്ല കട്ടിയാണ്. ഞാനിപ്പോൾ അതിനകത്ത് ഇച്ചിരി എണ്ണ തടവി ഒരു ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ബേസിൽ മാത്രം ആ കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇച്ചിരി എണ്ണ തടവി ഇങ്ങനെ ഇട്ട് വെച്ചു. ഓക്കെ, അതാണ് പ്രിപ്പയറിങ് ദ ടിൻ. ടിന്നാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അത് കൂടാണ്ട് പിന്നെ വേണ്ടത് ഒരു തവ, ഒരു ദോശക്കല്ലോ നോൺ സ്റ്റിക്ക് ആവാം, എന്തായാലും കുഴപ്പമില്ല. അതാണ് അടിയിൽ വെക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഈ പാത്രം വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ ആ തവ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം, ഒരു അഞ്ചോ ആറോ ഏഴോ മിനിറ്റ് നല്ല ചൂടിൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പാത്രത്തോടെ എടുത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു അരമണിക്കൂർ മുതൽ 40 മിനിറ്റ് അത് സമയം പോലെ നമുക്ക് പറയാം. ഉണ്ടാക്കി വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം ഒരു 4 മുട്ട രണ്ടാക്കണം. വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ എഗ് സെപ്പറേറ്റർ എടുത്ത് വെച്ചിരിക്കുവാണ്. അതിലേക്ക് അപ്പോൾ വൈറ്റെല്ലാം താഴേക്ക് പോയി, മഞ്ഞയെ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ ദേ ഈ ഒരു 4 മുട്ട ഞാൻ എഗ് യോക്ക് മഞ്ഞയും വെള്ളയും വേർപിരിച്ചു. ഇനി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മുട്ടയുടെ മഞ്ഞയിലേക്ക് കുറച്ച് വാനില എസൻസ്, അപ്പോൾ ഒരു എഗ്ഗി സ്മെല്ല് പോകും. ഒരു 1/2 ടീസ്പൂൺ ടു 3/4 ടീസ്പൂൺ വരെ ആകാം. ഇതിവിടെ ഇരിക്കട്ടെ. വേറൊരു പാത്രത്തിലേക്ക് ഈ 4 എഗ് വൈറ്റ്, അതായത് നമ്മളിത് ഏത് പാത്രത്തിലാണോ ബീറ്റ് ചെയ്യുന്നത് അതിലൊരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. പിന്നെ പറ്റുമെങ്കിൽ പാത്രം ചെറുതായൊന്ന് ചൂടാക്കിയാലും തെറ്റില്ല. ഓക്കെ, ഇന്നിപ്പോൾ ഹാൻഡ് ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ടാണെങ്കിലും നന്നായിട്ട് പതപ്പിച്ച് കമഴ്ത്തിയിട്ടാൽ പാഴ പോകാത്ത രീതിയിൽ ആക്കിയെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ മുട്ട ഇങ്ങനെ പതപ്പിച്ച് ആ വൈറ്റ് പതപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുവിധം നന്നായിട്ട് പതഞ്ഞ് തുടങ്ങിയിട്ട് അതിലേക്ക് പൊടിച്ച പഞ്ചസാര. ഇപ്പോൾ ഞാൻ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഈ 1 കപ്പ് മൈദമാവിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. 1 കപ്പ് മൈദമാവിൻ്റെ അളവിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് 3 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ എഗ് വൈറ്റിൻ്റെ കൂടെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ദേ ഇങ്ങനെ നമ്മൾ എടുത്താൽ അതിങ്ങനെ ഹോൾഡ് ചെയ്യണം, കാണുന്നുണ്ടല്ലോ. ഈ ഇത്രയും ഇങ്ങനെ ശരിക്കും ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഭാഗം ഇപ്പം നമ്മളുടെ നല്ല സ്റ്റിഫായിട്ട് നല്ലതായിട്ട് കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് നോക്കിയാൽ മതി, ബ്ലെൻഡറിൽ ഇങ്ങനെ എടുക്കുമ്പോൾ പൊക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ആ ഹോൾഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ആ രീതിയിൽ ഇത് സ്റ്റിഫായിട്ട് നിൽക്കും. ഓക്കെ, അത്രയും കറക്റ്റായിട്ട് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ എഗിൻ്റെ യോക്ക് മഞ്ഞ അത് ചേർക്കുന്നു, എന്നിട്ട് വീണ്ടും ഒരു അല്പം ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കണം.
അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഈ ഒരു കപ്പ് മൈദ മാവ് ഇത് രണ്ടും കൂടി ചേർത്തിട്ടൊന്ന് ജസ്റ്റ് അപ്പം നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ പഞ്ചസാരയും അതിൻ്റെ മുകളിലായിട്ടിങ്ങനെ എന്നിട്ട് സാവധാനം ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ ഒരു സ്പാറ്റില ഉപയോഗിച്ചാലും മതി. പിന്നെ താഴേന്ന് മുകളിലേക്ക് മാവ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തേക്ക് യോജിക്കുന്ന രീതിയിൽ സാവകാശം ചെയ്യാം. ഓക്കെ, അത് ഇറങ്ങാത്ത രീതിയിൽ ചെയ്യണം. വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് പാലും, അപ്പോൾ ഈ പാലിന് ഒരു ചെറിയ ചൂടുണ്ടാകണം, ഒരു ചെറു ചൂട് പാലാണ്. അതിലേക്ക് ഒരു കാൽ കപ്പ് എണ്ണ, ഇത് വെജിറ്റബിൾ ഓയിൽ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, ഇത് രണ്ടും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മളിതിലേക്ക് യോജിപ്പിക്കും. നേരത്തെ ചെയ്ത പോലെ തന്നെ സാവകാശം യോജിപ്പിച്ചെടുക്കുക. ഇത് വിസ്ക് വെച്ച് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ, ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു സ്പാറ്റുല, അതായത് ചെറിയൊരു സ്പാറ്റുല വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പാല് എണ്ണ മിശ്രിതം ഇതിനകത്തേക്ക് നന്നായിട്ട് യോജിച്ചു. അടുത്തിനി ഒരു ടീസ്പൂൺ വിനീഗർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടി, സോഡാപ്പൊടി ഇടും. നോക്കിക്കോളൂ, അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പതയും. ഓഹാ, കാണുന്നുണ്ടല്ലോ പതയുന്ന. ഈ പതയ അടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളിതിലേക്ക് ഒഴിക്കും. എന്നിട്ട് നന്നായിട്ട് നേരത്തെ ചെയ്ത പോലെ ഇതിനകത്തേക്ക് യോജിപ്പിക്കും. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ നല്ല ഫ്ലഫി ഫ്ലഫി ആയിട്ടിരിക്കണം, അതാണ് വേണ്ടത്. പിന്നെ ഇവിടെ ഞാൻ അടുപ്പ് ഒന്ന് ഇതിനിടയ്ക്ക് കത്തിച്ചു കൊടുത്തു. അതായത് നമ്മുടെ ദോശക്കല്ല്, അതായത് നോൺ സ്റ്റിക് പാനാണ് ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത്, അത് ചൂടാക്കാൻ വെച്ചു. ഒരു അഞ്ചാറ് മിനിറ്റ് ഇരിക്കട്ടെ. ഇവിടെ ഇത് കഴിഞ്ഞു, ഇനി ഈ പാത്രവും റെഡിയാണ്. ഇതിനകത്തേക്കാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നേരെ ഒരു കേക്ക് ടിന്നിലേക്ക് പകർന്ന് മാറ്റി, ഒരു 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിൽ വേണമെങ്കിൽ അത് അതിനകത്തേക്ക് ആക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അതല്ല ഈ പാത്രത്തിൽ ചെയ്യാൻ പോകുന്നു. ഇനി ഇത് ഞാൻ സ്പാറ്റില വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററിൻ്റെ ഒരു ഫ്ലഫിനെസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. എല്ലാ കാര്യങ്ങളും എല്ലാം നന്നായി മിക്സായിട്ടുണ്ട്. എല്ലാം നന്നായി മിക്സ് ചെയ്ത് എല്ലാ ഭാഗവും ഒരുപോലെ ആകണം, എന്നാൽ മാത്രമേ സ്പഞ്ച് കേക്ക് നല്ല സ്പഞ്ചി ആയിട്ടിരിക്കുള്ളൂ. ഓട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്, എണ്ണ തടവിയിട്ടുണ്ട്, ഫ്ലഫി ആയിട്ടുള്ള ബാറ്ററാണ്, കാണുന്നുണ്ടല്ലോ. ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിലും പൊക്കത്തിലും ഉള്ള കേക്കായിട്ട് വരും. ഉണ്ടാക്കിയ ബാറ്റർ കംപ്ലീറ്റ്ലി ഞാൻ ഇതിനകത്തേക്ക് മാറ്റിക്കഴിയും. ഇനി ഇതൊന്ന് നന്നായി ടാപ്പ് ചെയ്യാം. ഇതേ നോക്കിയേ, കുരുങ്ങിക്കിടന്ന എയർ ബബിൾസ് എല്ലാം പുറത്തേക്ക് വരുന്നു. ഒന്നും ചെയ്യാനില്ല, നമ്മൾ നേരെ ചൂടായി കിടക്കുന്ന തവയുടെ മുകളിലേക്ക് വെക്കുന്നു, അടയ്ക്കുന്നു. ഇനി ഞാൻ തീ കുറച്ച് കൊടുക്കാൻ പോണു, ലോ ഫ്ലെയിമിലേക്ക് മാറ്റും. എനിക്ക് വെയിറ്റിംഗ് ടൈം ആണല്ലോ ഇത് നമുക്ക്. പക്ഷേ കേക്ക് മേക്കിംഗ് ഒക്കെ ഒരു മെസ്സി ബിസിനസ്സാണ്, കുറേ കാര്യങ്ങളിങ്ങനെ എന്തായാലും കുറേ ക്ലീനിങ് അപ്പ് ഉണ്ടാകും. അപ്പോൾ അത്തരം പരിപാടികളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആയി. ആക്ച്വലി ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊക്കി നോക്കി കേട്ടോ, 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റും കൂടി ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുള്ളു. അപ്പോൾ ഇനി നോക്കാം, നോക്കിക്കോളൂ. ആഹാ, നല്ല പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇതേ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ഫ്ലഫി ആയിട്ടിരിക്കുന്നു. തൊടുമ്പോൾ തന്നെ അറിയാം, പക്ഷേ ഇപ്പോൾ നല്ല ചൂടാണ്, ഇപ്പോൾ ഒന്നും തൊടണ്ട. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഡീമോൾഡ് ചെയ്യാം. ഡീമോൾഡിങ് ഈസി ആയിരിക്കും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി, പക്ഷേ തണുക്കണം. ഇപ്പോൾ കുറേ നേരമായി ഞാൻ തണുക്കാൻ വെച്ചിട്ട് ഞാനിങ്ങനെ കറങ്ങാൻ നടക്കുമായിരുന്നു. ഇപ്പോൾ അതായത് ഓക്കെ,
കറക്റ്റ്. ഇതിങ്ങനെ സൈഡൊക്കെ സ്വന്തമായിട്ടാണ് ഇങ്ങനെ വിട്ട് വരും. അപ്പം ഞാൻ ഈ പാത്രത്തിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ ചെയ്തിട്ടുണ്ട്. താഴെ ഒരു ബട്ടർ പേപ്പറും ഓയില് തടവിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഓയിൽ ഇങ്ങനെ പരത്തി അങ്ങനെ ആക്കാൻ നോക്കരുത്. കാര്യം ഒരുപാട് ഓയിലായി കഴിഞ്ഞാൽ കേക്ക് പൊങ്ങി വരാനായിട്ട് ബുദ്ധിമുട്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ആ പൊങ്ങാനുള്ള ടെൻഡൻസി കുറയ്ക്കും. വളരെ ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി. അതേ നോക്കി. അപ്പോൾ ഇനി ഇത് ഡീമോൾഡ് ചെയ്യാം. ഓക്കെ, ഒരുപാടും ഇല്ലാണ്ട് തന്നെ ഡീമോൾഡ് ചെയ്യാൻ പറ്റും. പ്ലേറ്റിലേക്ക് വേണമെങ്കിൽ ആക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു നമ്മുടെ കേക്ക് സ്റ്റാൻഡിലേക്ക് തന്നെ ഡീമോൾഡ് ചെയ്യാൻ വിചാരിച്ചു. യെസ്, പെർഫെക്റ്റ്ലി ഡൺ. ഒരു കുഴപ്പമില്ലാണ്ട് വന്നുണ്ടോ? നല്ല ഒന്നാന്തര ഒരു സ്പോഞ്ച്, അങ്ങനെ ഒന്നാന്തര ഒരു സ്പോഞ്ച് കേക്ക് ഈസ് റെഡി. സ്പോഞ്ചി സ്പോഞ്ചിയാണ്. പട്ട പേപ്പറും കൂടി ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ ടെക്സ്ചർ നോക്കിയേ, ഇങ്ങനെയായിട്ട് ഇടി കൊടുക്കുക കണ്ടോ. നല്ല മെത്ത പോകാണ്ടിരിക്കുന്നല്ലേ. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ പൊടിഞ്ഞൊന്നും പോവില്ല, ക്രംബിൾഡായി പോവില്ല, നല്ല സ്പോഞ്ചി സ്പോഞ്ചി ആയിട്ടിരിക്കും. ഇതാണ് നമ്മുടെ സ്പോഞ്ച് കേക്ക്. ഇതിനെ വേണമെങ്കിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ലെയർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാനുള്ള കേക്സിന് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്പോഞ്ച് കേക്ക്. പിന്നെ ഇതിനകത്തേക്ക് ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കുകയും ചെയ്യും. അതെ, ഇതൊരു സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് ഈ സ്പോഞ്ച് കേക്ക്. വെരി ബ്യൂട്ടിഫുൾ. എന്ത് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയുമ്പോൾ ഇത്തരം സ്പഞ്ച് കേക്ക്സ് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ ഇങ്ങനെ ആക്കാം, ഒന്നും പേടിക്കണ്ട. പൊട്ടി പോകുന്നുമില്ല, പൊടിഞ്ഞു പോവില്ല, കട്ട് ചെയ്യാൻ ഈസി. ഞാൻ പറഞ്ഞില്ലേ ഈസി, ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് മെത്ത മെത്ത ഡള്ളപ്പ് പോലെ ഇരിക്കുന്നു. സോ ദിസ് ഈസ് എ സ്പഞ്ച് കേക്ക്, സ്പോഞ്ച് പോലത്തെ കേക്ക്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇതിൻ്റെ മാത്രം ഷൂട്ടല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് വീഡിയോയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പഞ്ച് കേക്കും കൂടി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആദ്യം സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതേ സ്പഞ്ച് കേക്ക് ആയിരിക്കും ഞാൻ ആ സെക്കൻഡ് റെസിപ്പിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകണം. പക്ഷേ നിങ്ങളിത് കാണുന്ന മറ്റൊരു വീഡിയോ ആയിട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് മാത്രം കാണിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി വീഡിയോസ് ഇത് കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, ഞാൻ നല്ല കുഷനായിട്ടിട്ട് ഇരിക്കുന്ന നോക്കി. സോ നൈസ്, സോ ഫ്ലഫി. ഒന്നും മേടിക്കേണ്ട സ്പഞ്ച്, നമ്മളുടെ സ്പഞ്ച് കേക്ക് മെത്ത മാതിരി വന്ന് വീഴും. ഓക്കെ, എവിടെ ഇട്ടാൽ ഓക്കെ അല്ലേ. ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, കണ്ടോ ടെക്സ്ചർ ഇസ് ഫ്ലഫി ഫ്ലഫി, നല്ല സ്പോഞ്ച് ടെക്സ്ചർ. ഇവിടെ ഇരിക്കട്ടെ, അതിൻ്റെ ബാക്കി ഭാഗം നോക്കിക്കോളൂ. സോ നൈസ്. ഇനി എനിക്ക് വേണ്ടത് ഈ ടൈപ്പ് ഓഫ് സ്ലൈസസ് ആണ് എനിക്ക് വേണ്ടത്. അടുത്ത ഇറ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വയ്ക്കണം. അത്ര മനോഹരമായ സ്പോഞ്ചി സ്പോഞ്ചി ടെക്സ്ചറുള്ള സ്പോഞ്ച് കേക്ക്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതിനെ ഇനി ഇങ്ങനെ മൂന്ന് ലെയറായിട്ട് വേണമെങ്കിൽ സ്ലൈസ് ചെയ്യാം. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കേക്കാണ് ഇത്. ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, സ്പോഞ്ചി 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 കേക്ക് തലാണയ്ക്ക് വേറെ ഉപയോഗിക്കാൻ തോന്നുന്നു. എന്ത് രസമല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ നമ്മൾ ഒരു മൂന്ന് ലെയറായിട്ട് ലെയർ ചെയ്തിട്ടല്ലേ ആ ഫ്രോസ്റ്റിംഗ് ഒക്കെ കൊടുക്കുന്നത്, അകത്ത് ഫില്ലിംഗ് അല്ല. അപ്പോൾ അത് അതിന് പറ്റിയതാണ് സ്പഞ്ച് കേക്ക്സ്. പിന്നെ അകത്തേക്ക് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിക്കും. ഞാനൊരു അല്പം ഒന്ന് കഴിക്കാം. നൈസ്, ഒരു നല്ലൊരു സ്പഞ്ചി ടെക്സ്ചർ. ഇതേ ബാറ്റർ തന്നെ ഒരു സ്റ്റാർ ഷേപ്പിലെ കേക്ക്സ് കണ്ടിട്ടില്ലേ പണ്ടത്തെ ബേക്കറിയിൽ, സ്റ്റാറിൻ്റെ ഷേപ്പിൽ സ്പഞ്ച് കേക്ക്സ്, അതിനും ഈ സെയിം ബാറ്റർ ഉപയോഗിച്ചാൽ മതി. അങ്ങനത്തെ മോൾഡിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ സ്റ്റാർ ഷേപ്ഡ് സ്പഞ്ച് കേക്ക് കിട്ടും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്റ്റാർ സ്പഞ്ച് കേക്ക്. അപ്പോൾ ഇതിൽ നിന്നും സ്ലൈസസ് ആയിട്ട്, ഇപ്പോൾ എനിക്കിത് വേറൊരു പർപ്പസിനാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണും. എന്തായാലും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പഞ്ച് കേക്ക്
റെഡിയാക്കി എടുക്കാം. ഇനി ക്രിസ്മസിനൊക്കെ നമുക്ക് പലതരം ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ രീതിയിൽ ലെയർ ചെയ്യാനൊക്കെ എളുപ്പമുള്ള, കട്ട് ചെയ്യാനും ഒക്കെ ഈസി ആയിട്ടുള്ള കേക്കായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ക്രിസ്മസിന് മുന്നോടിയായിട്ട്, ക്രിസ്മസ് സീരീസിന് മുന്നോടിയായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അങ്ങനെ നല്ല സ്പോഞ്ചി സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ സ്പോഞ്ച് കേക്കുമായിട്ട്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എന്താണ്, നല്ല ഒരു ലൈക്ക് തരിക, നല്ലൊരു കമൻറ്റ് തരിക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.